अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। अहिब्बाई, कैफ हालकुम? अंतुम फी खैर, अंतुम तय्यिबुन, अल्हम्दुलिल्लाह। अल्यौम नदखुलु بعض الأنشطة الدراسية ثم النصف الثالث في الحصة الماضية قد بقى بعض الأنشطة الدراسية في الحصة الماضية أعطيتكم نشاطا هل تذكرون ذلك النشاط الافعال الماضي والافعال المضاري في هذا النص اكتشاف الافعال الماضي والافعال المضاري في هذا النص أنتم كتبتم ذلك النشاط من منكم يقرأ جهرا بعض الأفعال الماضي مكلا നിങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നമ്മുടെ മൂന്നാമത്തെ പാഠം കഴിഞ്ഞു ഇബ്രത്തുൻ മിനൽ ഹയാത്ത് ആ പാഠഭാഗത്തിലെ അവശേഷിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് അൽ അൻശിതത്തു ദിറാസിയ അതിലേക്ക് നമുക്ക് പോവാൻ ഒരു ചെറിയ പ്രവർത്തനം നിങ്ങൾക്ക് ഞാൻ നൽകിയിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ പ്രവർത്തനം നിങ്ങൾ ആരെങ്കിലും ആ പ്രവർത്തനം ചെയ്ത് നിങ്ങളുടെ അധ്യാപകന്മാർക്ക് അയച്ചു കൊടുത്തോ എന്തായിരുന്നു ആ പ്രവർത്തനം നമ്മുടെ ഈ പാഠത്തിലെ മാളിയായ ഫ്യൂലും മുളാരിയായ ഫ്യൂലും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നിങ്ങൾ ആ പ്രവർത്തനം ചെയ്തിരിക്കും നമുക്കൊന്നുകൂടി ഓർത്തു നോക്കണം എന്തൊക്കെയാണ് അവിടെയുള്ള മാളിയായ ഫ്യൂല് മുളാരിയായ ഫ്യൂല് എന്നുള്ളത് എന്താണ് അൽ ഫ്യൂലുൽ മാളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അൽ ഫ്യൂലുൽ മാളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൽ ഫ്യൂലുൽ മാളി എന്ന് പറഞ്ഞാൽ കലിമ അതൊരു കലിമത്താണ് യദുല്ലു അലാ ഫ്യൂലിൻ മല ഖദ് വഖ ഫിൽ മാളി ഫിൽ ഫ്യൂലിൽ ഫിൽ മാളി യദുല്ലു അലാ يدل على كلمة قد وقع في وقت ماضي കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു പദത്തിനെയാണ് നമ്മൾ മാളി എന്ന് പറയുന്നത് അങ്ങനെയുള്ള നിരവധി മാളിയായ ഫ്യൂലുകൾ ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾ എഴുതിയതാണല്ലോ ഒന്ന് ഓർത്തു നോക്കൂ ആരാ പറയാം മൻ മിൻകും യഖൂൽ മൻ മിൻകും യഖൂൽ ആ നൗഫൽ ഖുൽ യാ നൗഫൽ മിസാലൻ ലിൽ ഫിഅലിൽ മാളി ആയിവ ബഖ ما معنى بكى بكى معناه അവൻ കരഞ്ഞു صح صح ثم من يقول شريف قل فعل ماضي الفعل الماضي امسك امسك صح صح
അംസക മാമൈന അംസക അംസക മനഹു പിടിച്ചു സുമ കൂലി യ ഫാത്തിമ തറക അസന്തി തറക മാമൈന തറക തറക ആ മൈനാഹു അവൻ ഉപേക്ഷിച്ചു ഒഴിവാക്കി സുമാ കൂലി യാ സെലീന കൂലി ആ ആ മത ജഹ്റൻ കൂലി ജഹ്റൻ ഫഅല 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 മമന ഫഅല ഫഅല അവൻ ചെയ്തു ഹാകദ ഫി ഹാദൻ നസ്ഫി അഫ്ആലുൻ കസീർ അൽമാളി വകദാലിക അൻതും കതബ്തും ബഅദൽ അംസില ലിൽ അഫ്ആലിൽ മുളാരി മുളാരിയായ ഫീലിനുള്ള ചില ഉദാഹരണങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ എഴുതിയിട്ടുണ്ടാവുമല്ലോ മൻ മിൻകും യഖുൽ ആരാ പറയാ ആ പറയൂ അബ്ദുൽ മജീദ് യാ അബ്ദുൽ മജീദ് കുൽ ആ യഖൂദു യഖൂദു മാമാന യഖൂദു യഖൂദു അവൻ ഡ്രൈവ് ചെയ്യുന്നു നയിക്കുന്നു അല്ലെങ്കിൽ അവൻ നയിക്കും മുളാരിയായ ഫീലിന് രണ്ടർത്ഥം ഉണ്ടാവുള്ളൂ ഒന്ന് വർത്തമാനകാലക്രിയയാണ് അതുപോലെ തന്നെ ഭാവിയും വർത്തമാനകാലത്ത് ഒരു പ്രവർത്തനം ചെയ്തു അല്ല ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനാണ് മുളാരിയായ ഫീൽ എന്ന് പറയുന്നത് അതുപോലെ ഭാവിയിൽ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടും പറയും അപ്പോൾ യഖൂദു എന്നതിൻ്റെ അർത്ഥം എന്താണ് മാമാന യഖൂദു രണ്ടർത്ഥമുണ്ടല്ലോ യഖൂദു അവൻ ഡ്രൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ഡ്രൈവ് ചെയ്യും അവൻ നയിക്കും ഇങ്ങനെ രണ്ട് അർത്ഥവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ലാ ബാഖിൽ അംസില ബാഖിൽ അംസില ഹൽ മിൻകും യഖൂൽ മൻ ആ യതകല്ലമു 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 മാ മാന യതകല്ലമു അവൻ സംസാരിക്കുന്നു അവൻ സംസാരിക്കുന്നു ഹാകദ ഫി ഹാദൻ നസ്ഫി അംസിലത്തുൻ കസീറ ലിൽ ഫിഇലിൽ മുളാരി ഇൻഷാല്ലാ അൽ ആൻ നദ്ഖുലു ഇലാ ബാഖിൽ അൻശിതത്തി ദിറാസിയ അഹിബായി ഖുദു കുത്തുബക്കും افتحوا صفحة الرابعة عشر നിങ്ങള് പുസ്തകത്തിലെ 14-ാമത്തെ പേജ് എടുക്കുക അതിലെ ഓരോരോ പ്രവർത്തനങ്ങൾ നമുക്കിങ്ങനെ പരിചയപ്പെട്ടു പോകാം ഇൻഷാല്ലാ അന്നഷാത്തുൽ അവ്വൽ മാദാ അന്നഷാത്തുൽ അവ്വൽ അന്നഷാത്തുൽ അവ്വൽ നഖ്റഉ നഖ്റഉ من النص جملة فيها الفعل الماضي മാളിയായ ഫ്യുല് ഉള്ള അത് ഉൾക്കൊള്ളുന്ന വാചകം നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വായിക്കാം എന്നാണ് അത് നമ്മൾ വായിക്കുകയും നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ എഴുതുകയും ചെയ്യണം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും വളരെ ഈസിയാണ് ഈ പാഠഭാഗത്തിലൂടെ നിങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആ പാഠഭാഗത്തിൽ മാളിയായ ഫീൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് ആ ഉദാഹരണം അംസക ബിഹി ഷുർത്തിയും അംസക ബിഹി ഷുർത്തിയും പോലീസ് അവനെ പിടിച്ചു അപ്പോൾ അവിടെ അംസക്ക എന്നുള്ളതാണ് മാളിയായ ഫീൽ അതുപോലെ ഈ പാഠഭാഗം ഭാഗത്ത്
ഒരുപാട് മാലിയായ ഫ്യൂലുകൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. മാദാ ഫഅല ശാബ്, മാദാ ഫഅല ശാബ്, ആ യുവാവ് എന്ത് ചെയ്തു എന്നാണ് അതിലൊരു വാചകം. അതിൽ ഫഅലുണ്ട്. അതുപോലെ തന്നെ ബക്കാ ബുക്കാ അൻ ശദീദ, ബക്കാ ബുക്കാ അൻ ശദീദ, അവൻ വല്ലാതെ കരഞ്ഞു എന്ന്. അസ്രഇലൽ മുസ്തഷ്ഫ, അവൻ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. ഇങ്ങനെ ഒരുപാട് ഫ്യുഅലുകൾ, മാലിയായ ഫ്യുഅലുകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് വാചകങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. ബാക്കി നിങ്ങൾ കണ്ടെത്തുകയും നോട്ട്ബുക്കിൽ എഴുതുകയും നിങ്ങളുടെ അധ്യാപകന് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ചെയ്യുമല്ലോ, ഇൻഷാല്ലാ. അതുപോലെ നഖ്റഉ മിനൽ നസ്ഇ അൽ ജുമൽ ഫീഹാ അൽ ഫിഉലുൽ മുളാരി, മുളാരിയായ ഫിഉലുള്ള വാചകങ്ങളും നമ്മൾ വായിക്കണമെന്നാണ് പറഞ്ഞത്. വായിച്ചാൽ പോരാ, നമ്മളത് വായിക്കുകയും എഴുതുകയും ചെയ്യണം. എന്തൊക്കെയാണ് മുളാരിയായ ഫ്യുഅൽ ഉള്ള വാചകം ഏതാണ്? നിങ്ങളൊന്ന് നോക്കൂ, മുളാരിയായ ഫ്യുഅലുള്ള വാചകം ഏതാണ്? അപ്പോൾ നമുക്ക് അറിയാം, യഖൂദു സയ്യാറത്തുഹു, യഖൂദു സയ്യാറത്തുഹു, ഒരു വാചകം അതാണ്. നിങ്ങൾ കാനഹാദ ശാബു യഖൂദു സയ്യാറത്തുഹു വയതകല്ലമു ഹുവ യതകല്ലമു ഫീ ഹാതിഫിഹിൽ ജവ്വാൽ, അവൻ്റെ ജവ്വാലിൽ സംസാരിക്കുന്നു എന്നാണ്. ജവ്വാൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നു എന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പാഠഭാഗത്ത് തന്നെ മുളാരിയായ ഫീലുള്ള ഒരുപാട് വാചകങ്ങളെ കാണാൻ കഴിയും. അതും നിങ്ങൾ കണ്ടെത്തുകയും നിങ്ങളുടെ അധ്യാപകന് നിങ്ങൾ അത് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അടുത്ത പ്രവർത്തനം അന്നഷാത്തു സാലിസ്, മൂന്നാമത്തെ പ്രവർത്തനം എന്താണ് നോക്കൂ നിങ്ങൾ. മൂന്നാമത്തെ പ്രവർത്തനം നഖ്റഉ നസ്, നഖ്റഉ നസ് സുമ്മ നുറത്തിബുൽ ജുമല താലിയ. നമ്മൾ പാഠഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കുകയും താഴെ കൊടുത്ത ജുംലകളെ നമ്മൾ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന്. ക്രമരഹിതമായ കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്രമരഹിതമായ വാക്കുകളെ നമ്മൾ ക്രമപ്പെടുത്തി അങ്ങനെ നമ്മൾ ശരിയായ ഒരു ജുംലയാക്കി മാറ്റണം. കഴിഞ്ഞ പരീക്ഷക്കും ഇതിന് തത്തുല്യമായ ചോദ്യങ്ങൾ നമുക്ക് വന്നിരുന്നു. ഇൻഷാല്ലാ ഈ പരീക്ഷക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആ ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോയി നോക്കൂ. എന്തൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒന്ന്, നമുക്കറിയാം കാന ഫീ വഖ്തിൻ ആദതിഹി അൽ കദിബു മിൻ കുല്ലി, ഇത് ക്രമരഹിതമാണ്. ഈ ക്രമരഹിതമായ ഈ വാക്കുകളെ നമുക്ക് ക്രമപ്പെടുത്തണം. എങ്ങനെയാണ് ക്രമപ്പെടുത്തുക? ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. കാനമിൻ ആദത്തിഹി, ആ കാനമിൻ ആദത്തിഹി അൽ കദിബു ഫീ കുല്ലി വഖ്തിൻ, എല്ലാ സമയങ്ങളിലും കളവ് പറയുക എന്നുള്ളത് അവൻ്റെ ഒരു സമ്പ്രദായമായിരുന്നു. അതാണ് ആ വാചകം. അങ്ങനെ നമുക്ക് ആ വാചകത്തിന് തത്തുല്യമായ രൂപത്തിലൊരു വാചകം നമ്മുടെ ഈ പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളത് കണ്ടെത്തി അത് ശരിയായ രൂപത്തിൽ എഴുതണം. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ജുംല എന്താണ്? അവിടെയും കുറേ വാക്കുകൾ ക്രമരഹിതമായി കൊടുത്തിട്ടുണ്ട്, വൈറു തെർത്തീവായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? അർജുലു അസ്യാറ വയത്തകല്ലമു യഖൂദു ഫീ അൽ ജവ്വാൽ. എങ്ങനെയാണ് അത് നമുക്ക് ക്രമപ്പെടുത്താൻ കഴിയുക? അർ റജുലു, ആ പറഞ്ഞു നോക്കൂ.
അർറജുലു യഖൂദു അസ്സയ്യാറ വയതകല്ലമു ഫിൽ ജവ്വാൽ. ഇങ്ങനെയാണ് അത് നമുക്ക് ക്രമപ്പെടുത്തി വായിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് ക്രമപ്പെടുത്താൻ ശ്രമിക്കണം. ഒന്നുകൂടി പറഞ്ഞുതരാം. അന ഇല മുസ്രി ഉൻ ബൈത്തി, അന ഇല മുസ്രി ഉൻ ബൈത്തി. കൈഫ നുറത്തിബു, കൈഫ നുറത്തിബു. അന മുസ്രി ഉൻ ഇല ബൈത്തി, അന മുസ്രി ഉൻ ഇല ബൈത്തി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ധൃതിയിൽ പോവുകയാണ്. ബാക്കി രണ്ട് പ്രവർത്തനം കൂടിയുണ്ട്, അത് നിങ്ങൾ എഴുതണം. രണ്ട് കാര്യങ്ങൾ കൂടി അത് നിങ്ങൾ പൂർത്തീകരിക്കണം. ഇൻഷാല്ലാ ഞാനത് പറയുന്നില്ല. ഇനി അടുത്ത ഒരു പ്രവർത്തനം, അന്നഷാത്തു സാൽ അന്നഷാത്തു റാബിയ. ഉന്നുറു ഇലൻ നഷാത്തു റാബിയ, ഹയ്യാ നഖ്റഉ ദർസ് വനുജീബ്. പാഠഭാഗം നമുക്ക് വായിച്ചിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് നിങ്ങൾ നമ്മൾക്ക് ഉത്തരം കണ്ടെത്താം. വളരെ എളുപ്പമാണ് പാഠഭാഗം വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തത് നമ്മൾ നോക്കി നോക്കുക, ഉത്തുറുക്കുനി അർജു, ഉത്തുറുക്കുനി അർജു. എന്താണ് ഉത്തുറുക്കുനി അർജു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ വിടി, നിങ്ങളെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, നിങ്ങളൊന്നും എന്നെ വിടി എന്നാണ്. ഇത് മൻ കാല ഹാദ വലിമൻ വമത്ത, മൻ കാല ഹാദ, ഇതാരാ പറഞ്ഞത്, ആരോടാ പറഞ്ഞത്, എപ്പോഴാ പറഞ്ഞത്? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇതാര് പറഞ്ഞതാണ്? ആ കാല ആര് പറഞ്ഞു? ഹാദിഹിൽ ജുംലത്തു കാല അശാബ് ലിശുർത്തി, ആരോടാ പറഞ്ഞത്? ലിശുർത്തി ലമ്മ അംസകഹു ശുർത്തിയു, പോലീസ് അവനെ പിടിച്ചപ്പോഴാണ് അവൻ പോലീസുകാരനോട് ഈ കാര്യം പറഞ്ഞത് എന്നാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തൊരു ചോദ്യം കൂടി നോക്കൂ, അസ്സുആലുസ്സാനി കൈഫ കാനശാബു യഖൂദു സയ്യാറ, കൈഫ കാനശാബു യഖൂദു സയ്യാറ. അതിൻ്റെ അർത്ഥങ്ങൾക്ക് അറിയാലോ, എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ ആ കാർ ഓടിക്കുന്നത് എങ്ങനെയായിരുന്നു? ആ എങ്ങനെയാ പറയാം? കാന ഹാദ ശാബു യഖൂദു സയ്യാറ ബിസുറഅ ജുനൂനിയ, ഒരു ഭ്രാന്തൻ വേഗതയിൽ ആണ് ഈ കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. സുമ അസ്സുആലു സാലിസ് മാദാ കാന ആദത്തു ശാബ്, മാദാ കാന ആദത്തു ശാബ്, പറഞ്ഞു നോക്കൂ. കാന ആദത്തു ശാബ് അൽ കദിബു ഫിആലിഹി വകലാമിഹി, എല്ലാ പ്രവർത്തനങ്ങളിലും വാക്കുകളിലൊക്കെ തന്നെ കളവ് പറയുക എന്നുള്ളത് അവൻ്റെ ഒരു പതിവായിരുന്നു എന്നുള്ളതാണ്. സുമ ലിമ തറക്ക ശുർത്തിയു ഷാബ് എന്നാണ് ഈ പോലീസുകാരൻ എന്തുകൊണ്ടാണ് അവനെ വിട്ടത്? നിങ്ങൾക്കറിയാം, വായിച്ചു നോക്കൂ. ആ തറക്ക ശുർത്തിയു ഷാബ ലിത്വീബി നഫ്സിഹി, ലിത്വീബി നഫ്സിഹി, അവൻ്റെ ഒരു നല്ല മനസ്സുകാരൻ, ലിത്വീബി കൽബിഹി, ലിത്വീബി കൽബിഹി, അവൻ്റെ ഒരു നല്ല ഹൃദയം കാരണമാണ് അവനെ പോലീസുകാരൻ ഉപേക്ഷിച്ചത്. ബാക്കി ചോദ്യങ്ങൾ കൂടിയുണ്ട്, നിങ്ങൾ ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ കണ്ടെത്തുകയും നോട്ട്ബുക്കിൽ അത് എഴുതുകയും ചെയ്യണം. സുമ
അന്നശാത്തുൽ ഖാമിസ് അഞ്ചാമത്തെ ഒരു പ്രവർത്തനമുണ്ട് ഇവിടെ എന്താണ് അഞ്ചാമത്തെ പ്രവർത്തനം ഹയ്യ നുമയ്യിസുൽ ആദത്ത് അൽ ആദത്തൽ ഹസന വൽ ആദാതി സയ്യിഅ അൽ ആദാതുൽ ഹസന വൽ ആദാതു സയ്യിഅ നല്ല സമ്പ്രദായങ്ങളും ചീത്ത സമ്പ്രദായങ്ങളും ഈ കുറച്ച് വാചകങ്ങളിൽ അങ്ങനെ നല്ല സമ്പ്രദായങ്ങളും ചീത്ത സമ്പ്രദായങ്ങളും ഉണ്ട് അതൊന്ന് വേർതിരിക്കണം എങ്ങനെയാണ് വേർതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം അൽ ആദാത്തുൽ ഹസന എഴുതുക എന്തൊക്കെയാണ് അൽ ആദാത്തുൽ ഹസന അതുപോലെ എന്തൊക്കെയാണ് അൽ ആദാത്തു സയ്യിഅ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഇപ്പോൾ ഒന്നാമത്തെ വാചകം അൽ ജുംലത്തുൽ ഊല സാഖസായിക്കു സയ്യാറ ബിസുറഅ മുഅ്തദില സാഖസായിക്കു സയ്യാറ ബിസുറഅ മുഅ്തദില ഡ്രൈവർ കാറ് ഡ്രൈവ് ചെയ്തത് ബിസുറഅ മുഅ്തദില ഒരു മിതവേഗതയിലാണ് മിതമായ വേഗതയിലാണ് അത് ഒരു അൽ ആദാത്തു അൽ ആദാത്തുൽ ഹസനയിൽപ്പെട്ടതാണോ അതോ അൽ ആദാത്തു സയ്യിഅയിൽപ്പെട്ടതാണോ നിങ്ങൾക്കറിയാം അത് അൽ ആദാത്തുൽ ഹസനയിൽപ്പെട്ടതാണ് ഇനി ബാക്കി ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്തൊക്കെയുണ്ട് നമുക്കറിയാം അറാദ ഷാബു അയ്യതഖല്ലസ ബിൽ കദീബ് അറാദ ഷാബു അയ്യതഖല്ലസ ബിൽ കദീബ് ചെറുപ്പക്കാരൻ കളവ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം അതൊരു നല്ല സ്വഭാവമാണോ അതോ ഒരു ചീത്ത സ്വഭാവമാണോ എന്നുള്ളതാണ് നല്ല സമ്പ്രദായമാണോ ആ അതൊരു ചീത്ത സമ്പ്രദായം തന്നെയാണ് അത് നമ്മൾ അനുകരിക്കാൻ പറ്റിയൊരു സംഗതിയല്ലല്ലോ അല്ല അതുപോലെ അഖ്ലഅശ്ശാബു അനിൽ കദീബ് ആ ചെറുപ്പക്കാരൻ കദീബിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് കദീബിൽ നിന്ന് വിട്ടുനിന്നു പിന്നെ കളവ് പറയാൻ അവൻ തയ്യാറായില്ല പിന്നെ കളവിൽ നിന്നൊക്കെ അവൻ ഒഴിവായി ഇത് ഏത് ആദയിൽപ്പെട്ടതാണ് അൽ ആദാത്തുൽ ഹസന അതുപോലെ അൽ ഇസ്റാഫ് ഫിൽ മഅക്കൽ വൽ മശ്റബ് ഭക്ഷണത്തിലും പാനീയത്തിലൊക്കെ തന്നെ ഇസ്റാഫ് ഉണ്ടാവുക എന്നുള്ളത് ഏതിൽപ്പെട്ടതാണ് അതൊക്കെ നമുക്കറിയാം അത് ഒരു അൽ ആദാത്തു സയ്യിഅയിൽപ്പെട്ടതാണ് അപ്പോൾ ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ അൽ അൻശിതത്തു ദിറാസിയായി പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെച്ച ഈ പ്രവർത്തനം നിങ്ങൾ വളരെ കൃത്യമായി അലൈക്കും അൻ തക്തുബു ഫീ ദഫാതിരിക്കും ഹാദി ഇൽ അൻശിത സുമ തുർസിലു ഇല മുദരിസിക്കും ഇൻഷാല്ലാ മറ്റൊരു പ്രവർത്തനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം അതിന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും